എന്തൊരു പ്രഹസനമാണ് സജി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ഏയ്, അത് പറ്റില്ല, അടുത്തതുടനെ വരും. എന്ത് തിരഞ്ഞെടുപ്പ്? ആ, അത് പറ, വെറുതെ അല്ല. തോൽക്കാനുള്ളത് ഏതായാലും തോറ്റു, ഇനി അത് ആവർത്തിക്കരുത്. അതിനി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത്. ഒരൊറ്റ വഴിയേ ഉള്ളൂ, അടുത്ത തിരഞ്ഞെടുപ്പാവുമ്പോഴേക്കും ജനങ്ങളെ കയ്യിലെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾക്ക് ഇപ്പോഴേ തിരികൊളുത്തി കൊടുക്കുക. അതാവുമ്പോൾ ഇവിടെയുള്ള സകലമാന മാധ്യമങ്ങളും ഏറ്റുപിടിച്ചോളും. തീ കൊളുത്തി കൊടുത്താൽ മാത്രം മതി, ആവശ്യമുള്ള മണ്ണെണ്ണ അവർ ഒഴിച്ചോളും. പിന്നീട് അങ്ങോട്ട് നമ്മൾ കയ്യും കെട്ടി നോക്കിയിരുന്നാൽ മതി. തദ്ദേശത്തിൽ സംഭവിച്ച മുട്ടൻ പരാജയം ഇനി ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ തല പുകഞ്ഞുള്ള ആലോചനയിൽ നിന്നും ഉയർന്നു വന്ന ആശയങ്ങളാണ് ഇതൊക്കെ. കട്ടക്ക് കൂടെ നിൽക്കാൻ ഇവിടെയുള്ള കോട്ടിട്ട മാധ്യമ ഗോസ്വാമിമാരുള്ളപ്പോൾ പിന്നെ എന്ത് പേടിക്കാനാണ്? അന്തിച്ചർച്ചകളിൽ കെട്ടിയെഴുന്നള്ളിക്കുന്ന കള്ളങ്ങൾ ഇരകാട്ടി കൊതിപ്പിച്ചുള്ള മീൻപിടുത്തം പോലെ ബാക്കി അവർ നോക്കിക്കോളും. നിഷ്പ്രയാസം ജയം, നിഷ്പ്രയാസം ഭരണം. തുടർഭരണം ഉണ്ടായാൽ പിന്നെ രക്ഷയില്ലെന്ന് മനസ്സിലാക്കി വിറളി പിടിച്ചിരിക്കുന്ന വലതു മുന്നണികളുടെയും വർഗീയ കക്ഷികളുടെയും പിന്നെ അവരുടെ വാലാട്ടി മാധ്യമങ്ങളുടെയും പുതിയ അജണ്ടകളുടെ ഉള്ളടക്കമാണ് ആദ്യം പറഞ്ഞത്. ഇത്തവണ ഇടതുപക്ഷത്തിന് മിന്നുന്ന ജയം സമ്മാനിച്ചത് യുവജനങ്ങളാണ്. യുവാക്കൾ തന്നെയാണ് തിരഞ്ഞെടുപ്പിന്റെ ഗതി മാറ്റിമറിച്ചത്. കൂടാതെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള തുടർഭരണം ആഗ്രഹിക്കുന്ന ജനതയും. തോൽവിയുടെ ക്ഷീണത്തിൽ നിന്നും പിടിച്ചു കയറാനുള്ള ഏറ്റവും പുതിയ പിടിവള്ളികളുമായി ഈ പറഞ്ഞ കക്ഷികളെല്ലാം എത്തിക്കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി എന്ന വർഗീയ പാർട്ടിയും ഒപ്പം അവർ നേതൃത്വം നൽകുന്ന മാധ്യമങ്ങളെയും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. മാധ്യമം ദിനപത്രവും മീഡിയ വൺ ചാനലും നുണയും നുണയ്ക്കുമേൽ നുണയുമായി കള്ളപ്രചരണങ്ങൾ പുട്ടിനു പീരയെന്ന പോൽ ചേർത്തു കൊടുക്കാൻ മത്സരിക്കുകയാണ്. ഇന്ത്യയിൽ മറ്റൊരിടത്തുമില്ലാത്ത രീതിയിൽ PSC നിയമനങ്ങൾ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 4.5 വർഷങ്ങൾക്കിടെ നിരവധി നിയമനങ്ങളും ഇവിടെ നടന്നു. പക്ഷെ കണ്ണടച്ച് പാല് കുടിക്കുന്ന മാധ്യമങ്ങളും വലതു പാർട്ടികളും ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല, യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിരന്തരം നടത്തുകയുമാണ്. ഒടുക്കം 2 ഘട്ട തദ്ദേശ തിരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ് 3ാം ഘട്ടത്തിന് ഒരുങ്ങുന്ന നേരത്താണ് മാതൃഭൂമി പത്രം LP വിഭാഗത്തിലേക്കുള്ള അധ്യാപന നിയമനത്തെക്കുറിച്ചുള്ള വാർത്ത നൽകിയത്. ആവശ്യമുണ്ട് അധ്യാപകരെ എന്ന തലക്കെട്ടോടെ വന്ന വാർത്തയ്ക്ക് മുകളിലായി LP അധ്യാപക നിയമനം റെക്കോർഡിലേക്ക് എന്നൊരു സബ് ഹെഡ് കൂടി ഉണ്ടായിരുന്നു. വാർത്ത കൊടുക്കാതെ വയ്യല്ലോ എന്ന അവസ്ഥയിൽ ചെയ്തതാണെങ്കിലും സത്യം പറഞ്ഞല്ലോ, അത് തന്നെ മഹാകാര്യം. പക്ഷേ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്ത് തുടർന്ന് വന്ന സർക്കാരിനെതിരെയും PSCക്കെതിരെയുമുള്ള ഇത്തരം ക്യാമ്പയിനുകൾക്ക് ഇനിയും അവസാനമില്ല എന്നാണ് വീണ്ടും ഇതേ വാർത്തകൾ തുടരുന്നത് കാണിക്കുന്നത്. കണക്കുകൂട്ടലുകളൊക്കെ അവിടെ തന്നെ നിൽക്കട്ടെ, ഇത്തവണ നിങ്ങളുടെ തന്ത്രങ്ങളൊന്നും മലയാളികളുടെ മുന്നിൽ വിലപ്പോവില്ല. തെറ്റും ശരിയും എന്താണെന്നും ഒരു വോട്ടിന്റെ വില എന്തെന്നും കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. LDF വന്നിട്ട് എന്ത് ശരിയായി എന്ന ചോദ്യത്തിനു മുന്നിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിച്ചുകൊണ്ടുള്ള ഭരണം കാഴ്ചവെച്ചാണ് പിണറായി സർക്കാർ മാതൃകയായത്. മതവും വർഗീയതയും പറയുന്നവർക്ക് മുന്നിൽ മതസാഹോദര്യവും കരുതലുമായി നിവർന്നു നിന്നാണ് ഇടതുപക്ഷം വോട്ട് ചോദിച്ചത്. യുവത്വത്തിന്റെ പ്രസരിപ്പിനും നേതൃപാടവത്തിനും മുന്നിൽ ചരിത്രം വഴിമാറുന്നതാണ് പിന്നീട് നാം കണ്ടത്. മറ്റൊരു മുന്നണിക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത മാറ്റം കേരളത്തിൽ സംഭവിച്ചു. ജനറൽ വാർഡിൽ മത്സരിച്ച് ജയിച്ച് വയനാട് പൊഴുതന പഞ്ചായത്ത് പ്രസിഡന്റായ സ്റ്റെഫിയും ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായ കോന്നി അരുവാപ്പുലത്തെ രേഷ്മ മറിയം റോയും 21ാം വയസ്സിൽ കേരള തലസ്ഥാനത്തെ കോർപ്പറേഷൻ മേയറായ ആര്യ രാജേന്ദ്രനും തുടങ്ങി ശാരുദിയും പ്രിയങ്കയും ശ്രുതിയും അമൃതയുമെല്ലാം കേരളത്തിലുണ്ടായിട്ടുള്ള ഈയൊരു ചരിത്രത്തിന്റെ മറുപേരായി മാറിയവരാണ്. യുവജനങ്ങളുടെ മനസ്സറിഞ്ഞ് മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന സർക്കാരിൽ നിന്നും അവരെ അകറ്റി നിർത്താനുള്ള ശ്രമങ്ങളാണ് ഇവിടെയുള്ള വലതുപക്ഷ മാധ്യമങ്ങളും വർഗീയ പാർട്ടികളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തെ എത്ര കാലം നിങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയും? ഏറെ വൈകാതെ തന്നെ കെട്ടിയുയർത്തപ്പെടുന്ന മൂഢസ്വർഗങ്ങൾ തകർന്നടിയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് തള്ളിയുണ്ടാക്കുന്ന പൊള്ളത്തരങ്ങൾക്കൊന്നും അധികകാലം ആയുസ്സുണ്ടാവില്ല. ഓർമ്മയിലിരിക്കട്ടെ.